സിനിമകൾ വളരുമ്പോൾ എനിക്കും ഒരു സിനിമ ഉണ്ടാക്കണം, സിനിമയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു സംവിധായകനായാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ബോധം അപ്പോൾ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഡസിക്കയുടെ ചില പടങ്ങൾ കാണാൻ സാധിച്ചു. അതിലൊരു പടം വുമൺ ഓഫ് ദ റിവർ, അത് കട്ടപ്പുറത്ത് ഇതൊരു മലയാളത്തിലൊരു പടമാക്കി എടുത്താൽ വളരെ നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ പറ്റിയ ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ റോസി സബ്ജക്ട്. അപ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സൺലൈറ്റും ഒരു ക്യാമറയുടെ ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. നല്ലൊരു സിനിമ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇനി ഒരു പുതിയ രീതിയിലുള്ള ഒരു ആവിഷ്കരണം ഉണ്ടായിരിക്കണം. അതിന് നിർമ്മാതാക്കൾ മുതൽ സാങ്കേതിക വിദഗ്ധർ മുതൽ തിയേറ്ററുകൾ വരയ്ക്കും സഹകരിക്കേണ്ടി വരും. ഞങ്ങൾക്കെല്ലാം ഗുരുസ്ഥാനിയനായ ആളാണ് പി എൻ മേനോൻ. അദ്ദേഹത്തെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് കാണാൻ പറ്റി ബന്ധപ്പെടാൻ പറ്റിയൊരു അവസരം വയലാറിൻ്റെ വീട്ടിൽ, വയലാർ രാമവർമ്മയുടെ മദ്രാസിലെ വസതിയിൽ അദ്ദേഹം ഒരു സ്ഥിരം സന്ദർശനമായിരുന്നു. അദ്ദേഹം കത്തി നിൽക്കുന്ന ചെമ്പരത്തി, ചായം, ഗായത്രി എന്ന സിനിമയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർക്കില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹം വളരെ സോബറായിരുന്നു. അദ്ദേഹം വളരെ ശാന്തനും വളരെ അസാധാരണമായ ഒരു സ്വഭാവ ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ആ കാലം. അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വയലാറിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഒരു രാത്രി ഒരു കാളവണ്ടിയുടെ ചിത്രം, അങ്ങനെ ഒരു ഒറ്റയടി ഒരു ചെറിയ പാതയിലൂടെ വരുന്ന വണ്ടിയുടെ ചിത്രം, അത് വയലാറിന് വളരെയധികം ആവേശങ്ങൾ. ആര് വന്നാലും വയലാർ പടം കാണിക്കുമായിരുന്നു, മേനൻ്റെ പടം എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വ്യക്തിപരമായ കുറേ അധികം ഓർമ്മകളുണ്ട്. കുട്ടിയുടെ രണ്ട് കഥകൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു, ഒന്ന് കുട്ടിയെടുത്തിയും ഒന്ന് ഓളവും തീരുവാണ്. ഈ രണ്ടിനും പ്രത്യേകതയുണ്ട്. കാരണം വളരെ ജീവിതത്തിൻ്റെ വളരെ റസ്റ്റിക്കായിട്ടുള്ള, വളരെ രൂക്ഷമായ, വളരെ പരുഷമായ ജീവിതത്തിൻ്റെ കഠിനമായ ജീവിതാനുഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകമായ താല്പര്യം. ആ കാഴ്ച തന്നെയായിരിക്കും അദ്ദേഹം ദൃശ്യങ്ങളിലുണ്ടായിരുന്ന ശക്തിയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മലയാള സിനിമയുടെ ആദ്യം തൊട്ടുള്ള വളർച്ചയുടെ ഒരു ഘട്ടം ഓളവും തീരത്തിൽ അവസാനിക്കുകയും ഒരുപക്ഷേ സ്വയംഭരത്തിൽ തുടങ്ങുകയും ചെയ്യും. ഈ രണ്ട് ഘട്ടങ്ങളും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. പി എൻ മേനോൻ സ്കൂൾ എന്ന് പറയാവുന്ന ഒരു സ്കൂൾ മലയാള സിനിമയിൽ ഇങ്ങനെ അതിൻ്റേതായ രീതിയിൽ പലപ്പോഴും വേണ്ടതുപോലെ പഠിക്കപ്പെടാതെ, വേണ്ടതുപോലെ അനുശീലനം നടത്താതെ പോയിട്ടുള്ള ഒരു രീതി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ അസാധാരണമായ അനുഭവങ്ങൾ ബാല്യകാലം തൊട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. ഉമ്മാറായിട്ട് വളരെ ഫ്രണ്ടായിട്ട് സൗഹൃദമായിട്ടാണ് ഇരുന്ന് അങ്ങവരുടെ പടത്തിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഇപ്പോഴും പറയാറുണ്ട്. വലിയ ഫ്രണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പോകുമ്പോൾ മീറ്റ് ചെയ്യാറുണ്ട്. നല്ല തരത്തിലുള്ള പടങ്ങളാണ് എടുക്കണത് എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരു പുതിയ ഭാവുകത്വം, ഒരു പുതിയ ലാവണ്യം, സൗന്ദര്യ അനുഭൂതി മലയാള സിനിമയ്ക്ക് പ്രദാനം ചെയ്തത് ആദ്യമായിട്ട് പി എൻ മേനോനാണ്. സ്ക്രിപ്റ്റൊക്കെ വളരെ ലൂസ് സ്ക്രിപ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ട്രീറ്റ്മെൻ്റ് ആൻഡ് എക്സിക്യൂഷൻ, ഇറ്റ് വാസ് അമേസിങ്. വന്നത് അന്ന് ഒരു പിന്നെ ടെക്നിക്കലായിട്ട് വികസിച്ച ഒരു സാധനങ്ങളും ഇല്ല, ഒരു ട്രോളി പോലും ഇല്ല. ചിത്രകാരനും ലിറ്റററി സെൻസിബിലിറ്റിയും പ്രകൃതിയെക്കുറിച്ചുള്ള സാധനങ്ങളും എല്ലാം ഉള്ള ഒരു, അതേസമയം ഏറ്റവും അനാർക്കിക്കായിട്ടുള്ള ലൈഫും, അതിനെ നമ്മൾ വേറിട്ട് കണ്ടുകൂടാ. കാരണം പല ഒരു ഡീസൻ്റായിട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് ചലച്ചിത്രകാരന്മാർ കാണാം ഒരു പക്ഷേ. പക്ഷേ അനാർക്കിയുടെ അങ്ങേയറ്റം പോലുള്ള ഒരാളാണ്. ഒരുപക്ഷെ പസോളിനെ പോലും അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും.
അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം ഒരു ഡോക്യുമെൻ്റ് അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ വലിയ താരരാജാക്കന്മാരുണ്ടായിരുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ആദ്യമായിട്ട് പി എൻ മേനോൻ സാർ തന്നെയായിരിക്കും ഈ സ്റ്റുഡിയോയിൽ നിന്നിനെ പുറത്തു കൊണ്ടുവരിക. നടൻ എന്ന് പറയുന്നൊരു ഭാഗം മാത്രമാണ്, അതൊരു ആരാധിക്കേണ്ട വിഗ്രഹമല്ല. ഇതിൻ്റെ ഒരു ഇമോഷണൽ സ്ട്രീമിലെ ഒരു അംശമാണ് അയാൾ എന്നൊക്കെ തീരുമാനിച്ച സംവിധായകൻ അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് മലയാള സിനിമയുടെ മലയാളത്തിലെ ഗൗരവമാർന്ന സിനിമയുടെ ചരിത്രത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഭാവി രേഖപ്പെടുത്തുമ്പോൾ ആദ്യത്തെ പേര് പി എൻ മേനോൻ്റെ ആയിരിക്കും. പഠിപ്പുര തുടങ്ങുന്നതിന് മുമ്പേ പബ്ലിസിറ്റി ആയിരുന്നു വർക്കായിരുന്നു കൂടുതൽ. പബ്ലിസിറ്റി ചെയ്യാൻ തീരെ ഇഷ്ടമില്ല, സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നാണ് മനസ്സിൽ കൂടുതൽ ആഗ്രഹം. പബ്ലിസിറ്റി നിർത്തിയ ശേഷമാണ്, നിർത്തിയിട്ടാണ് പഠിപ്പുര ഷൂട്ടിങ്ങിന് പോയത്. നിറയെ പബ്ലിസിറ്റിയുള്ള സമയമായിരുന്നു. പഠിപ്പുരയിൽ ആണ് മുരളി ആദ്യമായിട്ട് ഒരു പടത്തിൽ ആക്ട് ചെയ്യുന്നത്. മലയാള സിനിമയുടെ വഴിയിൽ ഇപ്പോഴും സൃഷ്ടിച്ച അപൂർവം ചില സംവിധായകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് പി എൻ മേനോൻ. മേനോനോളം ഇത്തരം ശക്തിയായി ക്ലോസപ്സ് അല്ലെങ്കിൽ മിഡ്ഷോട്ടുകൾ ഇതുപയോഗിച്ച സംവിധായകർ മലയാളത്തിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയും. അത് മേനോൻ്റെ തന്നെ ഒരു ക്രാഫ്റ്റായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നു. ഈ ക്ലോസപ്സിലൂടെ തന്നെ ഈ സ്ഥലവും കാലവും ഒക്കെ അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു തരികയും ചെയ്യും. വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് അഭിനേതാക്കളെ കണ്ടെത്തുന്നതിലും അവരെ ഉപയോഗിക്കുന്നതിലുമുള്ള അതിഭയങ്കരമായ ഈ കഴിവ്, അത് പി എൻ മേനോനും പിന്നെ ബക്കർക്കുമാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമുക്കൊരു കാര്യത്തിൽ കുട്ടിയേട്ടത്തിയായിട്ട് വിലാസിനിയെ അഭിനയിപ്പിക്കാം എന്ന് കരുതുന്നത് ആ ഒരു ധൈര്യം മലയാളത്തിൽ ഒരു സംവിധായകനും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കുട്ടിയേട്ടത്തിക്കും രൂപയാണ്, അതൊക്കെ സംഭവിച്ചു, അതൊക്കെ കഥയിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ സുന്ദരിയായ ഒരു സ്ത്രീയെ അല്പം വിരൂപയാക്കിക്കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു വരുന്ന രീതി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഈ അതിൻ്റെ തന്നെ ശരീര പിന്നെ ബാഹ്യരൂപമുള്ള ഒരാളെ കണ്ടെത്തുകയല്ല ചെയ്യുക. മേനോൻ അങ്ങനെയല്ല. ആധുനികതയുടെ ഈ വഴികളിലൂടെ സഞ്ചരിച്ച മലയാള സിനിമകൾക്ക് വഴികാട്ടിയായത് പി എൻ മേനോൻ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. വളരെയധികം ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് കൊണ്ടുവരുവാൻ സാധിച്ചത് പി എൻ മേനോൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ചിലർ ഫിലിം ജാസ്തി ചിലവാകുമെന്ന് വിചാരിച്ച് പുതിയ ആക്ടേഴ്സിനെ വയ്ക്കാൻ ബുദ്ധിമുട്ട്. ചേട്ടന് അങ്ങനെയില്ല, എങ്ങനെയെങ്കിലും മുന്നോട്ട് അവരെ കൊണ്ടുവന്ന് അവരെ നന്നാക്കണം എന്നുള്ള ഒരു ഐഡിയയിൽ എടുത്ത് പുതിയ ആൾക്കാരെ വയ്ക്കും. അതുകൊണ്ട് വളരെയധികം പുതിയ ആൾക്കാരെന്ന് സിനിമയിൽ വരുന്നത് പി എൻ മേനോൻ്റെ പടം വഴിക്കാണ്. മലയാള സിനിമയുടെ ഒരു പുതിയ ഭാവുകത്വത്തിൻ്റെ പുതിയ സെൻസിബിലിറ്റിയുടെ ശരിക്കും തുടക്കക്കാരൻ ശ്രീ പി എൻ മേനോനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോക്കോൾഡ് ഈ സ്റ്റുഡിയോയ്ക്ക് വെളിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വളരെ പ്രത്യക്ഷാർത്ഥത്തിൽ മാത്രമല്ല, സ്റ്റുഡിയോയിലേക്ക് വെളിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ ഒന്നുകൂടി ഉയർത്തിക്കാട്ടുന്നു എന്നുള്ള ഒരർത്ഥമുണ്ട്. പക്ഷേ അതിനപ്പുറം സിനിമയിലുള്ള മറ്റ് ഘടകങ്ങളെ അന്ന് വരെ ഇല്ലാത്ത ഒരു പ്രത്യേക ശൈലിയോടുകൂടി അവതരിപ്പിച്ചു. ഈ പറയുന്നത് വളരെ പ്രകടമായി കാണുന്നൊരു ശൈലിയല്ല, നമ്മളുടെ പിന്നീട് വന്നിട്ടുള്ള ആധുനിക ഫിലിം മേക്കേഴ്സ് സ്റ്റൈലിസ്റ്റുകളെന്ന് വിളിക്കാവുന്ന അവരിൽ കാണുന്നൊരു കാര്യമല്ല. അത് ഒരു
ഒരു നേച്ചറായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപൂർവ പ്രതിഭയാണ് ശരിക്കും പി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓളവും തീരവും നമ്മൾ ഇന്ന് കണ്ടാലും നോട്ട് ബൈ ഇറ്റ് സ്റ്റാർക്ക് ഫാന്റാസ്റ്റിക് വിഷ്വൽസ് ബൈ മങ്കട രവിവർമ്മ, പക്ഷേ അതിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ്, അതിലുപയോഗിച്ചിരിക്കുന്ന ടൈമിങ്ങിൻ്റെ രീതി, സൗണ്ട് ഇഫക്ട്സ് ഉപയോഗിച്ചിരിക്കുന്ന രീതി, ഇതെല്ലാം ഒരു പ്യുവർ ഫിലിം മേക്കർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. സിനിമ ഒരു വിഷ്വൽ ഫോം എന്നുള്ളതിനപ്പുറം അല്ലെങ്കിൽ അതിനേക്കാളും ആഴത്തിൽ ഈ മാധ്യമത്തെ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിന് ഓർമ്മയുള്ള അധികമൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു സിനിമയാണ് മഴക്കാർ എന്നൊരു സിനിമയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് പാലക്കാട്, എനിക്ക് തോന്നുന്നു ഞാനൊന്നൊരു 10-ാം ക്ലാസ്സിനുവേണ്ടി പഠിക്കുകയാണ്. ഒരു ഇടവപ്പാതിയുടെ ഒരു ഒരു അനുഭവം അത് കൊണ്ടുവരും. നിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജീവിതം തന്നെ എനിക്ക് ആവശ്യമില്ല. ഉപേക്ഷിക്കണ്ട, ശാന്തയെ കൂടെ വിവാഹം കഴിച്ചാൽ മതി. ശാന്തയെ അമ്മയും ഇന്ന് തന്നെ വീട്ടിലേക്ക് അയക്കണം. അകലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, അകലെ എന്നുള്ള ടൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്താണ് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല സാർ, എനിക്ക് അങ്ങനെ ഒരു ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞാനത് NFDC ഒരു കഥ ഒരു പ്രോജക്റ്റ് ഞാൻ അകലെ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ അനൗൺസ് ചെയ്യെല്ലാം കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആ പേര് മാറ്റുമായിരുന്നു. പിന്നെ അദ്ദേഹം അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ശ്യാം അത് ചെയ്തോളൂ, എൻ്റെ പ്രോജക്റ്റ് നടക്കുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഗവൺമെൻറ് നൂലാമാലകൾക്കകത്തൊക്കെയാണത്. അപ്പം അങ്ങനെ ഒരു ഇൻട്രാക്ഷനാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. അകലെ എന്നുള്ള പടത്തിൻ്റെ ടൈറ്റില് ശ്യാം പ്രസാദിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ചേട്ടൻ ആ ടൈറ്റിൽ തന്നെ ഉപയോഗിച്ചോളാൻ പിന്നീട് അത് പറഞ്ഞത് ചേട്ടൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തൊക്കെ ചേട്ടനത് ആ പടം തിരിച്ചു കിടക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ ഫിലിം ഡയറക്ടേഴ്സിനെല്ലാം ഭയങ്കര റെസ്പെക്റ്റായിരുന്നു ചേട്ടന്. അവരെ ബഹുമാനിക്കുക, അവരുടെ പടങ്ങൾ നന്നായി ഇരിക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഇതായിരുന്നു. ഏതെങ്കിലും നല്ല പടങ്ങൾ വന്നാൽ അത് അതിനെപ്പറ്റി വിവരിച്ച് പറയാൻ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ലെറ്റർ എഴുതാനും അവരെ ഫോണിൽ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അഗ്രഹാരത്തിൽ കഴിയുന്ന ജോൺ അബ്രഹാമിൻ്റെ സിനിമയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടും നടന്ന് അവൻ്റെ സുഹൃത്തായും ഒക്കെ നിന്നൊരു കാലത്താണ് ഞാൻ മാനം ചേട്ടനായിട്ട് കൂടുതൽ അതിനുമ്പോൾ കബനി നദിയൊക്കെ സമയത്ത് കണ്ടിരുന്നെങ്കിലും കൂടുതൽ അടുക്കുന്ന ആ ഒരു കാലത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഗുരുത്തിനോടും പെർമിഷൻ ചോദിക്കരുത്. പെർമിഷൻ ചോദിക്കാതെ പ്രശ്നമില്ല, ആകെ പെർമിഷൻ ചോദിക്കുന്നത് നിൻ്റെ മനസ്സിനോടാണ്, അതിനകത്ത് സിനിമയിലാവാം. സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അദ്ദേഹം മദ്രാസായിരുന്നു. അപ്പോൾ മദ്രാസിൽ ഇങ്ങനെ റോട്ടിൽ കൂടി നടക്കുമ്പോൾ ആൾക്കാരൊക്കെ ബഹളം ഉണ്ടാക്കും, എന്തായാലും സ്വാതന്ത്ര്യം കിട്ടി, ഇയാൾക്ക് ബേസ്മെൻറ്റ് വയ്യ. അപ്പോൾ ഞാൻ ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, കുഴപ്പമില്ലാതെ വെച്ച് നടന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കാനുള്ള വകുപ്പില്ല, പക്ഷെ അന്ന് സ്വാതന്ത്ര്യം കിട്ടി. ഈ ഇതേ ഒരു മനുഷ്യൻ്റെ അനുഭവമായിട്ട് വളരെ തമാശ രൂപേണയാണ്. ഞാനൊരു വലിയൊരു സാക്രിഫൈസിലൂടെ കടന്നു വന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അനുഭവങ്ങളിൽ തന്നെ, അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ വരെ വളരെ കൂളായിട്ട് കണ്ടു പോകുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി സംസാരിക്കാൻ കിട്ടിയ സന്ദർഭം തന്നെ ഐ ആം ഹാപ്പി അബൌട്ട്. ചേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ആഡംബരങ്ങളോ യാതൊന്നും ഇല്ല, വളരെ സിമ്പിളായിട്ട് ജീവിക്കണം, അതാണ് ചേട്ടൻ്റെ സിദ്ധാന്തം ഉണ്ടായിരുന്നത്. ആരും ആർഭാടം കൂട്ടണതോ ചെലവ് കൂടുതൽ ചെയ്യുന്നതോ ഇഷ്ടമല്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഓളവും തീരവും എന്നുള്ള സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമ ഒരു ദൃശ്യ അനുഭവമായിരുന്നു. ഒരു ഒരു ക്ലൈമാക്സിൽ മധു സാറും ജോസ് പ്രകാശും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു രംഗമുണ്ട്, സംഘട്ടന രംഗമുണ്ട്. അതുവരെ കണ്ടുവന്നിരുന്ന മാമൂൽ സംഘട്ടനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് വളരെ റിയലിസ്റ്റിക് പ്ലെയിനിൽ ഉള്ളൊരു ഫൈറ്റ് സീൻ ആദ്യമായിട്ട് മലയാളത്തിൽ കാണുന്നതാണ്. ഋത്വിഘട്ടക്കിൻ്റെ അനുയായി എന്നോ ശിഷ്യൻ എന്നൊക്കെ പലരും ജോൺ അബ്രഹാമിനെ മലയാള സിനിമയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്ക്ഗ്രൗണ്ടില്ലാതെ, അക്കാദമിക് ട്രെയിനിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടില്ലാതെ, ഒന്നുമില്ലാതെ
കോടമ്പാക്കത്തിരുന്നു കൊണ്ട് അന്നത്തെ മാമൂൾ സിനിമകളെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ തൻ്റേതായിട്ടുള്ള രീതിയിൽ തൻ്റേതായ പഠനത്തിലൂടെ തൻ്റേതായ പരിശീലനത്തിലൂടെ സിനിമ സ്വാംശീകരിച്ചെടുത്ത് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു ഫിലിം മേക്കറാണ് പി എം. ജോൺ എബ്രഹാം, കെ ജെ ജോർജ്, ഗോപിനാഥ് ഇവരെല്ലാം വീട്ടിൽ വന്ന് ഡിസ്കഷൻ ചെയ്യാനും അവരുടെ അടുത്ത് സിനിമയെ പറ്റി ചർച്ച ചെയ്യാനും ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടിയെടുത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി പ്രദർശനം ചെയ്ത് അവരുടെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്യാനും അവരായിട്ടുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും നടത്തി പലതരത്തിലും പുതിയ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ. ചേച്ചിക്ക് അറിയാലോ സാർ എവിടെ പോയാലും ചേച്ചി എന്നെയാണ് സാറിൻ്റെ കൂടെ വിടാറുള്ളത്. സിദ്ധാർത്ഥൻ ക്യാമറമാൻ മാത്രമായിട്ടല്ല ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഷൂട്ടിംഗ് പോണ സമയത്ത് എല്ലാ കാര്യങ്ങളും കാശ് പണം വരയ്ക്കും സിദ്ധാർത്ഥനെയാണ്. മരുന്ന് കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥനെയാണ് ഏൽപ്പിക്കുക. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗന്മാരിയാണ് സിദ്ധാർത്ഥനും വിനോദും ഉണ്ടായിരുന്നത്. ചേച്ചിക്ക് അറിയാലോ ഞങ്ങൾ സി വി ശ്രീരാമൻ്റെ കഥ ചെയ്യാനായിട്ട് എൻ എഫ് ഡി സിക്ക് വേണ്ടി ചെയ്യാനായിട്ട് പാളങ്ങളെന്ന് പറഞ്ഞ് അത് അകലെ എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി ലൊക്കേഷൻ കാണാനൊക്കെ പോയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഓളവും തീരവും സിനിമയെ കേട്ട് മെച്ചപ്പെട്ടൊരു സിനിമയായിട്ട് ആ സിനിമ നടന്നിരുന്നെങ്കിൽ അത് ആയിരിക്കും ഓളവും തീരങ്ങളിനെക്കാട്ടി മെച്ചപ്പെട്ടൊരു സിനിമ. പിന്നെ സാറൊരു ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാനാണെങ്കിലും അതൊന്ന് സൗകര്യത്തിന് ഇരിക്കാൻ വേണ്ടി ഒരു ഇഞ്ചൊക്കെ ക്യാമറ മാറ്റി വെക്കും. സാർ അത് കണ്ടുപിടിച്ചിട്ട് ആ അത് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ആ സാറ് പറയുന്ന ഫ്രെയിം സാർ അത് വെപ്പിച്ചിരിക്കും. ഇപ്പോൾ അച്ഛൻ്റെ മെമ്മറി അത്ര സുഖത്തിലല്ല. ഞങ്ങൾ പോയി സംസാരിച്ചാലും ചില സമയത്ത് മനസ്സിലാവും, ചില സമയത്ത് മനസ്സിലാവില്ല. ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് പി എൻ മേനോൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഫീലിങ്ങേ ഇല്ല, അല്ല അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഫീലിങ്ങേ ഇല്ല, വേറെ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ്. ഒരു മകളായിട്ട് അതാണ് ഏറ്റവും ജാസ്തി ദുഃഖമായിട്ടുള്ള ഒരു സംഭവം. പിന്നെ ചില സമയത്തെ മകളാന്ന് മനസ്സിലാവുന്ന കൂടെ ഉള്ളൂ, ചില ദിവസങ്ങളേ അത് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മയ്ക്കേ അറിയുള്ളൂ. ബാക്കിയുള്ള ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്കേ അറിയുള്ളൂ. വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് രണ്ട് പെൺകുട്ടികളുള്ള കാരണം പലരും പറഞ്ഞു പടം നല്ല ഓടണ പടങ്ങൾ എടുക്കാൻ, പക്ഷേ കലയോടുള്ള ഇതും പിന്നെ കലാപരമായിട്ടുള്ള പടം മാത്രമേ എടുക്കുള്ളൂ എന്ന നിർബന്ധം കാരണം പുതിയ പ്രൊഡ്യൂസേഴ്സ് പടമെടുക്കാൻ ചേട്ടൻ ഇഷ്ടപ്പെടാറില്ല. ചേട്ടൻ്റെ ഐഡിയ പ്രകാരവും ചേട്ടൻ്റെ ഇഷ്ടപ്രകാരമുള്ള പടം മാത്രമേ എടുക്കുള്ളൂ, കലാപരമായി മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള നിർബന്ധമുണ്ട്. അത് കാരണം പല ബുദ്ധിമുട്ടുകളും വന്നാലും കൂടി അത് പബ്ലിസിറ്റി ചെയ്താലും വിരോധമില്ല, നമ്മൾ നല്ല പടം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ വരക്കിട്ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ഒത്തിരി പെയിൻറ്റിങ്ങും സ്ക്രിപ്റ്റ് വർക്കും അവനവൻ്റെ ഓൺ കാര്യങ്ങളായിട്ട് ഭയങ്കര ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു മെമ്മറി ലോസ് വരും എന്നുള്ളത്. ബിക്കോസ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ടു ദ ബ്രെയിൻ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഡിമെൻഷ്യ പോലത്തെ ഒരു സംഭവം നടക്കുന്നുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് ഒരു അവാർഡ് ഫംഗ്ഷൻ വരയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അടുത്ത ദിവസം തൊട്ടിട്ടാണ് ഈ തീരെ കടപ്പായി, പെട്ടെന്നാണ് ഈ കടപ്പായ. അത് കാരണം പക്ഷേ എനിക്ക് മുമ്പേ കുറച്ച് സംശയം ഉണ്ടായിരുന്നു ആൽസൈമേഴ്സ്, ബിക്കോസ് മെമ്മറി ചെറുത് ചെറുതായിട്ട് ഹി വാസ് ട്രൈങ് ടു ഓവർകം ആ മെമ്മറിയുടെ ആ ഗ്യാപ്പ്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മെമ്മറി ലോസ് വരുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പം അമ്മ പറയും ഏ നല്ല മെമ്മറി ഉണ്ട്, ആവശ്യമില്ലാതൊക്കെ നന്നായിട്ട് പറയണ്ടെന്നൊക്കെ പറയും. അത് കാരണം ഞാൻ പിന്നെ ഡോക്ടറുടെ അടുത്ത് ഒന്നും ടെസ്റ്റിന് കൊണ്ടുപോയില്ല. പക്ഷേ ഈ കടന്നു പോയപ്പോഴാണ് എല്ലാ ആക്ടിവിറ്റിയും സ്റ്റോപ്പായത്. അപ്പോഴാണ് അത് ബ്രെയിനിന് എവിടെയോ എഫക്റ്റ് ആയിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ടു ബി സീൻ ഇൻ ദ സ്കാൻ എന്നുള്ളത് മനസ്സിലായ. ലങ്സിൽ തുടങ്ങിയ ഒരു ട്യൂബർക്ലോസിസ് ആണ് എഫക്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെ ബ്രെയിനിന് എഫക്റ്റ് ആയിരുന്നു സ്റ്റിൽ ഇറ്റ്സ് എ പസിൽ. ഓർമ്മയില്ലാണ്ട് ആയത് ആദ്യം വീട്ടിൽ നിന്ന് ആസ്പത്രിയിലേക്ക് പോണ സമയത്ത് വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. മോള് പറഞ്ഞു ഡോക്ടറെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്
വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ 10 ദിവസം മുമ്പേ ഇതൊക്കെ എല്ലാം വാതിലും അടച്ചിട്ടിട്ട് ഇരുട്ടത്ത് കിടക്കും. ഞാൻ ഇനി പല്ല് തേക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഒന്നും ചെയ്യില്ല പറഞ്ഞിട്ട്. അപ്പോഴേ സംശയം രാജി മോളെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇതുമാതിരി അച്ഛൻ വാതിലൊക്കെ അടച്ചിട്ട് കിടക്കുകയാണ്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അസുഖമില്ല, എല്ലാ ടെസ്റ്റും ചെയ്തപ്പോൾ ഒരു അസുഖമില്ല, ഇനി ബ്രെയിൻ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തു. അപ്പോഴും അവർ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. 10 ഒരു മാസത്തോളം ആസ്പത്രിയിൽ കിടന്ന് പലതരം ടെസ്റ്റുകളും ചെയ്തിട്ട് അവർ അവസാനം പറഞ്ഞു ലങ്സിൽ ട്യൂബർക്ലോസസ് ഉണ്ട്, അത് കാരണമായിരിക്കാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കിടക്കുന്ന വരയ്ക്കും വരക്കിലും എല്ലാം ചെയ്തിരുന്നു, യാതൊരു ഇതുമില്ല. ഒരു ദിവസം ചെക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും സൈൻ ചെയ്യണില്ല. അപ്പോൾ എനിക്ക് ഷോക്കായി. എന്താ വളരെ നീറ്റായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്, അത് കാരണം എന്താ ഇങ്ങനെ ഒരു ചെക്കിൽ സൈൻ ചെയ്ത് ശരിയായില്ല, രണ്ടാമത്തെ ചെക്ക് കൊടുത്തു അതും സൈൻ ചെയ്ത് ശരിയായില്ല, പിന്നെ ഞാൻ ഒരു 4 എണ്ണത്തിൽ സൈൻ ചെയ്ത് അതും ശരിയായില്ല, പിന്നെ ഞാൻ ശരി ഒന്ന് സൈൻ ചെയ്ത് മേടിച്ചിട്ട് ബാക്കി ഫില്ലപ്പ് ഞാൻ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അസുഖം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ എന്ന് വിചാരിച്ചു. അന്ന് തൊട്ടിട്ട് പുള്ളിക്കാരന് ഓരോരോ തരത്തിലിങ്ങനെ അസുഖം വന്നുകൊണ്ടേ ഇരുന്നു. അതേമാതിരി ഷൂട്ടിങ്ങിലെ സമയത്ത് മാത്രമാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇവിടുന്ന് ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ പോക്കറ്റിലിടും, അത് വരുന്ന സമയത്ത് വീട്ടിൽ വന്ന ശേഷം ഞാൻ തുറന്ന് വായിക്കണം, ആ ലെറ്റർ തുറക്കില്ല. വീട്ടിലുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും എന്താ കൂട്ടാൻ വയ്ക്കേണ്ടതെന്ന് വരയ്ക്കും പറഞ്ഞിട്ടേ പോകുള്ളൂ. പിള്ളേരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു, രണ്ട് പേരിൽ പിള്ളേരെയും. അവരെ ഒന്നും പറയാനോ ആർക്കും ഒന്നും ചെയ്യാനോ പാടില്ല, എല്ലാം ജോലിയും ചെയ്യണം പഠിക്കണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. മൂത്ത മോള് കലാപരമായിട്ട് ഡാൻസ് പാട്ട് അതിലൊക്കെ ഭയങ്കര വരയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. സിനിമയിലേക്ക് സിനിമ ഉണ്ടാക്കാനും സിനിമ അവൾക്ക് ഒരു ഡോക്യുമെൻ്ററി പടം എടുത്തിട്ടുണ്ട് അവൾ, പിന്നെ അതന്നെ എടുത്തുള്ളൂ. പിന്നെ പടം അതിനുള്ളിൽ ചേട്ടന് സുഖമില്ലാണ്ട് കിടപ്പായി, പിന്നെ അതോടെ നിർത്തി. ഐ വോണ്ട് ടു ഷൂട്ട് ടിൽ ദ ലാസ്റ്റ് മൊമെൻ്റ് ഓഫ് മൈ ലൈഫ്. കാലത്തിൻ്റെ കണക്കെഴുത്തിൽ പി എൻ മേൻ വേണ്ടി പതിച്ചു നൽകിയ സമയം തീർന്നുവെന്ന് ദൂതൻ വന്ന് പറഞ്ഞാൽ ഞാൻ കെഞ്ചും കാലും പിടിച്ചു. ഒരു മാഗസിൻ കൂടി ഞാനൊന്ന് എക്സ്പോസ് ചെയ്തോട്ടെ, ഒരു ടേപ്പ് കൂടെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ, എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഉണ്ട് എന്ന് വരുന്നത്. അതുകൊണ്ട് മരിക്കുന്ന നിമിഷം വരെ എനിക്ക് ഫ്രെയിംസ് തീർത്തുകൊണ്ടിരിക്കണം. ഇതാണ് പി എൻ മേനൻ്റെ ഈ ചലച്ചിത്ര സംസ്കൃതിയിൽ നിന്ന് ഉയർക്കൊണ്ട ജീവശ്വാസമായി പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ അദ്ദേഹം വരുന്നവരെയും പ്രപഞ്ചത്തെയും നോക്കി അലിവോടെ ചിരിച്ചുകൊണ്ട് ശയ്യാവരം വേ കിടക്കുകയാണ്. പക്ഷെ ഞാൻ ആ ചിരിക്കിടയിലും പി എൻ മേനൻ്റെ മനസ്സിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ മനസ്സിപ്പോഴും സിനിമകൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ മനസ്സിപ്പോഴും ഫ്രെയിമുകൾ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ സ്വയം കമ്പോസ് ചെയ്യുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തപസ്യ അദ്ദേഹം തുടരുകയാണ്.